ചെയ്യാൻ പോകുന്നത് വൈതിരിങ്ങ പുളിക്കുഴമ്പാണ്. ഇതിനെ എണ്ണ കത്തിരിക്കാ കുളമ്പ് എന്ന് പറയും. ഇതൊരു തമിഴ്നാട് ട്രഡീഷണൽ റെസിപ്പിയാണ്. ഇതിനെ ആദ്യമായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക. നല്ലെണ്ണ ഇല്ലെങ്കിൽ ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുത്ത് ചെയ്യാം. പക്ഷെ നല്ലെണ്ണ ചെയ്യുമ്പോഴാണ് ഇതിന്റെ രുചി നന്നായിരിക്കുക. ഇപ്പോൾ എണ്ണയിൽ തന്നെ ചെയ്യുന്നുണ്ട്, ഇതിന് എണ്ണ കുറച്ച് കൂടുതൽ ആവശ്യമാണ്. എണ്ണ ചൂടാവട്ടെ, അതിന് മുമ്പ് വഴുതിരിങ്ങ കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ചെറിയ തരം വഴുതിരിങ്ങ എടുക്കുക, അതിനെ ഞെട്ട് വന്നിട്ട് കുറച്ച് മാത്രം കട്ട് ചെയ്തിള്ളേ, മുഴുവനായി കട്ട് ചെയ്തിള്ളേണ്ട, കുറച്ച് മാത്രം കട്ട് ചെയ്തിട്ട് മേലെയും രണ്ട് നെടുകെ രണ്ട് ഭാഗത്തും ഒരു എക്സ് ഷേപ്പിൽ നെടുകെ കീറി ഇങ്ങനെ വെക്കുക. ഇതിനെ വെള്ളത്തിൽ കഴുകി തുടച്ച് വെച്ചിരിക്കുന്നതാണ്. വെള്ളത്തോടെ ഇടുമ്പോൾ എണ്ണയിലിട്ട് കഴിഞ്ഞാൽ അത് തെളിക്കും, അതുകൊണ്ട് കഴുകി തുടച്ച് വെക്കണം. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കഴുകി തുടച്ച് വെച്ചിരിക്കുന്ന വഴുതിരിങ്ങ ചേർത്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 7 വഴുതിരിങ്ങ ആണ് എടുത്തിട്ടുള്ളത്. ഈ വഴുതിരിങ്ങ എല്ലാം ചേർത്തിട്ട് ഈ എണ്ണയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. വഴുതിരിങ്ങ വാടുന്നത് വരെ നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്യണം. എണ്ണ മേലേക്ക് ഇങ്ങനെ തെളിക്കുന്നെങ്കിൽ കുറച്ച് നേരം കുറച്ച് പാതി അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിക്കാം. അപ്പപ്പം ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ വഴുതിരിങ്ങ പാതി വാടിക്കഴിഞ്ഞു. ഇനി കുറച്ചുകൂടെ നന്നായിട്ട് വാടണം. എല്ലാ സൈഡും നന്നായിട്ട് വേകുന്ന രീതിയിൽ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കണം. എന്നാലേ എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടുകയുള്ളൂ. ഇപ്പോൾ വഴുതിരിങ്ങ ഇതുപോലെ വാടിയത് നമുക്കൊന്ന് കോരി മാറ്റി വയ്ക്കാം. എല്ലാത്തിനെയും കോരി മാറ്റി വയ്ക്കണം. ഇപ്പോൾ വാട്ടിയ വഴുതിരിങ്ങ എല്ലാം നമ്മളൊരു പ്ലേറ്റിലാക്കി മാറ്റി വയ്ക്കണം. ഇനി കുളമ്പിന് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു 2 ടീസ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക. നല്ലെണ്ണ ചൂടായതും ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെന്തയം ചേർത്ത് കൊടുക്കുക. വെന്തയം ചേർത്ത് ഈ വെന്തയം നന്നായി ചൂടാവുന്നതുവരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ വെന്തയം ചൂടായി തുടങ്ങി. ഇനി ഇതിലേക്ക് ഒരു 10 ഓ 15 ഓ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഉള്ളി നന്നായി വഴണ്ടു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കണം. അതിന് ആദ്യമായിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി നല്ല എരിവുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ 2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ സ്പൂണിലാണ് 2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായി ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി. ഈ മസാലകളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനെ വഴറ്റണം. അതിൻ്റെ പച്ചക്കുത്തെല്ലാം പോകുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കേണ്ട. ഇത് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്ത് ഇതിനെ നന്നായിട്ട് വഴറ്റുക. ഉപ്പൊടിയുടെ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ മസാലയിലേക്ക് 1/2 കപ്പ് തേങ്ങ കൂടെ ചേർത്തിട്ട് വെറുതെ ഒന്ന് യോജിപ്പിച്ചിട്ട് നന്ന നൈസായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇനി നമുക്ക് കുളമ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി വഴുതിരിങ്ങ ഫ്രൈ ചെയ്ത് അതേ കടായി തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആ എണ്ണയിലേക്ക് തന്നെ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നന്നായി പൊട്ടണം. കടുക് നന്നായി പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെന്തയം ചേർത്ത് കൊടുക്കുക, കൂടെ 2 വറ്റൽമുളക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കണം. കടുകും വെന്തയും എല്ലാം നന്നായി ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക, കൂടെ 15 ചെറിയുള്ളിയും 7-8 വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക.
ഇനിയിപ്പോ ഉള്ളി ചെറുതായിരിക്കുന്നതുകൊണ്ട് മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ രണ്ടായി മുറിച്ചും ചേർത്തെടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് വഴട്ടി കൊടുക്കണം. ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാള ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷെ ചെറിയുള്ളി കൂടുതൽ ചേർക്കുന്നതാണ് കൂടുതൽ നന്നായിട്ടുണ്ടാവുക. നന്നായിട്ട് വഴട്ടി കൊടുക്കാം. ഇപ്പോൾ ഉള്ളി വെളുത്തുള്ളി നന്നായി വാടിയതും ഇതിലേക്ക് ഒരു തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായി വെട്ടി വഴട്ടുക. തക്കാളി നന്നായി കുഴയുന്നത് വരെ ഇത് വഴട്ടി കൊടുക്കണം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച മസാല ചേർത്ത് കൊടുക്കുക. ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കുക. ഇപ്പോൾ ഈ മസാലയിൽ നിന്ന് കുറച്ച് എണ്ണ അങ്ങനെ തെളിഞ്ഞു വരുന്നത് വരെ ഇത് നന്നായിട്ട് വഴട്ടി കൊടുക്കണം. എണ്ണ മേലെ ഇങ്ങനെ തെളിഞ്ഞു വരും, അതുവരേക്കും വഴട്ടിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഇപ്പോൾ മസാലയിൽ നിന്ന് എണ്ണ വിട്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ നാരങ്ങാ വെളുപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് പിഴിഞ്ഞെടുത്തതാണത്. കുതിർത്തിട്ട് നന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കുക. യോജിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റ് സിമ്മിൽ തിളയ്ക്കാൻ അനുവദിക്കുക. അപ്പോൾ നന്നായി യോജിച്ചു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തോട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കണം. ഇനി 1/2 കപ്പ് കൂടെ, 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് വഴുതിരിങ്ങ ചേർത്ത് കൊടുക്കാം. ഞങ്ങൾ വറുത്ത് വെച്ചിരിക്കുന്ന വഴുതിരിങ്ങ ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് മീഡിയം തീയിൽ വെച്ചിട്ട് തിളപ്പിക്കണം. ഇപ്പോൾ കറി നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സ്റ്റേജിൽ ഉപ്പോ എരിവോ എന്തെങ്കിലും മതിയായിട്ടില്ലെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് മാത്രം കുറവുണ്ടായിരുന്നു, ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തിക്നെസ് കുറച്ച് വന്നിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ തിക്കായിരിക്കണം. ഇത് വന്ന് ലൂസിലുണ്ടായിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവില്ല. ഇത് കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവി തന്നെയാണ്. അതുകൊണ്ട് കുറച്ചുകൂടി നേരം കൂടെ ഇതിനെ നമുക്ക് തിളപ്പിക്കാം. ഇതിൽ നിന്ന് എണ്ണ എല്ലാം വിട്ടുവരും. മേലെ വരുന്ന പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ കുളമ്പ് റെഡിയായി കഴിഞ്ഞു. ഇതുപോലെ എണ്ണ മേലെ തെളിഞ്ഞു വരണം. ഇതിലേക്ക് അവസാനമായി നമുക്കൊരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ശർക്കര. എൻ്റെ അടുത്ത് പൊടിയായിട്ടുള്ളത് കൊണ്ട് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വന്ന് പുളി എരിവെല്ലാം ബാലൻസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ എണ്ണ കത്തിരിക്കാ കുളമ്പ് റെഡിയായി കഴിഞ്ഞു. ഇപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് ചോറിനും ബിരിയാണിക്കും എല്ലാം നല്ല കോമ്പിനേഷനാണ്. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.